അപ്പൊ ഇന്നും ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബർ പറഞ്ഞാണ് ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പൊ ചലഞ്ച് എന്ന് പറയുമ്പോൾ മെസ്സി പേഷ്യൻസ് ചലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആരായിട്ട് നമ്മൾ പരസ്പരം ചലഞ്ച് ചെയ്യുമ്പോൾ ഒരാളുടെ ക്ഷമ പരീക്ഷിക്കുന്നതിനാണ് നമ്മൾ മെസ്സി പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് വെച്ചാൽ ക്ഷമ. അപ്പൊ നമ്മൾ ക്ഷമ പരീക്ഷിക്കണം. അപ്പൊ ആ രീതി നമുക്ക് അവരെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ആ പക്ഷെ എന്ത് ചെയ്താലും ഒരു എക്സ്പ്രഷനും മുഖത്ത് കാണിക്കാതിരിക്കുക, അതാണ് ഈ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മൾ വിൻ ചെയ്യും. അപ്പൊ അപ്പോ ആയിട്ട് തന്നെയാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവൻ അവിടെ ഉണ്ട്, അവൻ മാറി നിൽക്കുവാണ്. അപ്പൊ അപ്പു ആയിട്ടാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അപ്പുവിനെ വിളിക്കാം. ഹലോ ഗൈസ്. അവൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചലഞ്ചിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ആദ്യം നീ ഈ പുറംവശം വീണ വർഷ ചേച്ചി, അല്ല അകംവശം വീണ വർഷ ചേച്ചി, ഈ പുറംവശം വീണ ഞാൻ. ഓക്കെ, അപ്പതാ ഞങ്ങളിവിടെ ഞങ്ങളുടെ ചലഞ്ചിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, രണ്ടു പേർക്കും ഒരേ അളവിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇരുമ്പുള്ളിയാണോ ചെമ്മീൻപുള്ളിയാണോ എന്നറിയില്ല, അതിന്റെ ഇലയാണ്. അതിന്റെ ഇല ഇങ്ങനെ കഴിഞ്ഞ ചലഞ്ചിൽ വർഷ ചേച്ചി എനിക്കൊരു പുളി തന്നില്ലായിരുന്നു, അതിന്റെ ഇലയാണ്. യെസ് ഓഫ് കോഴ്സ്. അപ്പൊ അതിന്റെ ഇല നമ്മള് മുറിച്ച് കത്രിക വെച്ച് കഷ്ണാക്കി രണ്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം രണ്ട് സെറ്റാണ്, ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം മാത്രം കറക്റ്റ് കുപ്പി കിട്ടാത്തതുകൊണ്ട് ഒരു ഇച്ചിരി ഇതിന്റെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മൈദയാണ്, മൈദ പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്, അതും രണ്ട് പ്ലേറ്റ്. പിന്നെ നമ്മൾ മൈദയിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കി ഒരു പേസ്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സെയിം രണ്ട് പേർക്കും എടുത്തിട്ടുണ്ടോ അതേപോലെ. പിന്നെ രണ്ട് ചെമ്പരത്തി ഇരിപ്പുണ്ട് ഇവിടെ, രണ്ട് ചെമ്പരത്തി. ശരിക്കും മറ്റേ പൊട്ടന്മാരും വെക്കുന്ന അഞ്ചിതൽ ചെമ്പരത്തിയാണ് ഞങ്ങൾ തപ്പിയത്, അതിപ്പോ കിട്ടാനില്ല അതുകൊണ്ടാണ്. പിന്നെ കൺമഷി ഒരെണ്ണേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കൺമഷി. ചലഞ്ചിലേക്ക് കടക്കാം. ആദ്യം ഞാൻ തന്നെയാണല്ലോ ഇരിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇരിക്കുകയാണ്. വീട്ടിലിടുന്ന ഉടുപ്പൊക്കെയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്, ഏതായാലും കുളവാക്കാനാണെന്നുള്ള കാര്യം അറിയാം, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഫീലിങ്സ് ഒന്നും കാണിക്കല്ലെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല ഫീലിങ്സ് ഒന്നും കാണിക്കാൻ പാടില്ലെന്നാണ്, എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നാൽ ഞാൻ എവിടെയാണെന്ന് ചിരിക്കും, കരച്ചിൽ വന്നാലും അതുപോലെ, ദേഷ്യം വന്നാലും അതുപോലെയാണ്. അപ്പൊ ഏതായാലും ഞാൻ സഹിച്ചു പിടിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഏതായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മൈദയാണ് എടുക്കുന്നത്. ആദ്യം തന്നെ എക്സ്പ്രഷനിൽ ചിരിച്ച് ഇനിയുണ്ടോ? ആ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഒരു ചാൻസും കൂടെ കൊടുത്തിരിക്കുകയാണ്. ആവല്ലേ, പോട്ടെ. ആ ഗൈസ്, അപ്പൊ വർഷ ചേച്ചി തോറ്റിരിക്കുകയാണ്, എന്നാലും നമ്മൾ ഈ സാധനം തീർത്തിട്ടേ വിടത്തുള്ളു. അങ്ങനെയാണെങ്കിൽ മൊത്തം തീർത്തിട്ട് തന്നെ കാര്യം. ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ ഉണ്ട്, അതെല്ലാം കുടിക്കാം. കുളിക്കട്ടെ ഗൈസ്. നേരെ നോക്ക്, നേരെ നോക്ക്, വീഡിയോയിലോട്ട് നോക്ക്. നമ്മള് വർഷത്തിനെ കുളിപ്പിച്ചിട്ടിരിക്കയാണ്, കഞ്ഞിവെള്ളത്തിൽ കുളിപ്പിച്ചിട്ടിരിക്കയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ വർഷേച്ചിയുടെ ചാൻസ് കഴിഞ്ഞിരിക്കുകയാണ്. വർഷേച്ചി ആദ്യം തോറ്റുപോയി, എന്നാലും നമ്മള് സാധനം തീർക്കാൻ വേണ്ടിട്ട് മൊത്തം അങ്ങ് ഒഴിച്ചു വിട്ട്. ഗൈസ്, അപ്പൊ വർഷ ചേച്ചിയുടെ അമ്മയാണിത്. ആ കൊള്ളാം, പൊളി. എന്റെ ചാൻസ് ആയിരുന്നു ഗൈസ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, കൺമച്ചെടുക്കാൻ മറന്നുപോയി, ചെമ്പരത്തി വെക്കാം.
അപ്പൊ ഇനി ഞാനാണ്, ഇനി ഞാൻ ഇവന്റെ പേഷ്യൻസ്. ഞാൻ ഒരു എക്സ്പ്രഷനും ഇല്ലാതിരിക്കും. കഞ്ഞിവെള്ളം തന്നെയാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത്. ഇവനൊരു പെണ്ണല്ലെങ്കിൽ ഇവന്റെ മുടി ഞാൻ അടുപ്പിച്ചാണ്. ഇത് നമ്മുടെ എന്താ പടത്തിന്റെ ഒരു അരുന്ധതിക്കകത്ത് പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. കാടിവെള്ളം വേണ്ടതായിരുന്നു. അടുത്തത് ഞാൻ ഇതാ ട്രൈ ചെയ്യുകയാണ്. ആഹാ, എന്ത് സുഖം, എന്താ രസം. അബി നമ്മുടെ ക്യാമറമാൻ, അപ്പുവിന്റെ ചേട്ടനാണ്. കണ്ണിൽ പോയാൽ ക്ഷമിക്കുക. സ്പൈക്ക് സ്പൈക്ക് ഒക്കെ വെക്കാം. പുളി മൈലേജ് സ്പൈക്ക് എടുക്കാം കേട്ടോ. അതെ, ആഹാ. ഇനി നമ്മുടെ ഇല നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പാവത്തിന്റെ കണ്ണിലൊക്കെ പോയെന്ന് തോന്നുന്നു. നേരെ നേരെ നീ എന്റെ മുഖത്ത് എങ്ങനെ ഇട്ട്? അവിടെ ഇവന് എക്സ്പ്രഷൻ ഇല്ലടാ, ഞാൻ തോറ്റടാ. നമ്മുടെ മഞ്ഞൾ കലക്കി വെച്ച മൈദ വെച്ചാ മതി. കൺമഷി പ്രയോഗമുണ്ടേ, അതുകൊണ്ടാ. എടാ അപ്പൊ ഒന്നിച്ചിരിക്കടാ, എടാ ഒന്ന് കരയട, ദേഷ്യപ്പെടാ. കൈ തേക്ക് എടാ. ഇവനെന്തോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടല്ലേ, ചെറുതായിട്ട് ചെറിയൊരു ചിരി വരുന്നുണ്ടേ. നീ രാവിലെ കുളിച്ചായിരുന്നാടാ? അപ്പൊ കുളിച്ചായിരുന്ന, മിണ്ടുന്നോണ്ട് കുഴപ്പമില്ല. ഇവനെ എങ്ങനെങ്കിലും ഒന്ന് ചിരിപ്പിക്കണം. ഓക്കേ ഗൈസ്, അമ്മടെ കൺമശി. ഇവനോട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, ഏടാ ഞാൻ ഒന്നും ഇങ്ങനെ പെണ്ണാക്കി ഒരുക്കി നോക്കട്ടെ. സമ്മതിക്കത്തില്ല, ഇന്ന് ഞാൻ എന്റെ കഴിവ് തെളിയിക്കും. വാവോ, വാവച്ചിക്ക് പൊട്ടിട്ടെ. എടാ ബൂട്ടി പൊട്ടെടുത്തേടാ, ബൂട്ടി പൊട്ട്, എടാ ബൂട്ടി പൊട്ടടാ. നീ വാ വിളിച്ച ഞാൻ ചിരിച്ചു തരാം. രണ്ട് ചെമ്പരത്തി. പിന്നെ ഇവൻ എന്റെ എനിക്ക് വെച്ചുതരാൻ മറന്ന ചെമ്പരത്തി. ആഹാ, വൗ, അപ്പൊ ഗ്രേറ്റ്. ഓർമ്മിക്കട്ടെ, ഫോട്ടോ എടുക്കും. ഞാൻ താഴെ കേട്ടോ, ഫോട്ടോ എടുക്കും.